അടൂരിൽ നിന്ന് വരുന്നുണ്ടെന്നെ അടൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അടൂരിൽ നിന്ന് വരുന്നുണ്ടെന്നെ ശാസ്താംകോട്ടയ്ക്ക് മുമ്പ് രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട്. ഒന്ന് കടമ്പനാട്, മുമ്പോട്ട് വരുന്നുടനെ അവരൊക്കെ പോകുന്ന വഴിക്ക് മുമ്പോട്ട് വരുന്നുടനെ കാരാളിമുക്കിൽ ഇറങ്ങണം. കാരാളിമുക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാരാളിമുക്കും ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനുമായിട്ട് കുറച്ച് ഇതേ ഉള്ളൂ, ഒരു കിലോമീറ്ററിൻ്റെ വെച്ച് ഇതേ ഉള്ളൂ. ഈ പ്രോപ്പർ സ്ഥലം ശാസ്താംകോട്ട തന്നെ. ശാസ്താംകോട്ട എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ, ഒരു ജംഗ്ഷൻ ആണോ അതിൻ്റെ പേര്? കാരാളിമുക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുടനെ വേങ്ങയാണ് ഇത്. വേങ്ങയിലാണ് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനും കാരാളിമുക്കിനും ഇടയിലാണ്. ഇടയിലായിട്ടുള്ള വേങ്ങ. വേങ്ങ. അപ്പോൾ അതിൻ്റെ അവിടെ ഫാദർ അച്ഛൻ്റെ പേരെന്തോ? അങ്ങനെ അച്ഛൻ്റെ പേര് യൂനുസ്. ഉമ്മയുടെ പേര്? ഉമ്മയുടെ പേര് ഫാത്തിമ. സഹോദരങ്ങൾ? സഹോദരങ്ങൾ ജമീല ബീവി, മറിയം ബീവി, സുഹറ ബീവി. പിന്നെ അത് അത് സഹോദരിമാർ. സഹോദരങ്ങളോ? സഹോദരങ്ങൾ മുഹമ്മദ് കുഞ്ഞ്, അബ്ദുൾ റഷീദ്. ഞങ്ങൾ മൊത്തം എത്ര പേരാ മൊത്തത്തിൽ? ഞങ്ങൾ ആ എട്ട് പേരാണ്. അത് ബോംബെ വന്നിട്ട് ഇപ്പം എത്ര വർഷമായി? ബോംബെ വന്നിട്ട് ഇപ്പോഴേ ബോംബെ വന്നിട്ട് അത് 30 വർഷത്തോളമാണ്. 35 വർഷമായി. ഓക്കെ ഓക്കെ. പേരെങ്ങനെയാണ് നമ്മുടെ? എൻ്റെ പേര് നാട്ടിൽ തങ്ങൾ കുഞ്ഞു എന്നാണ്. നാട്ടിൽ നാട്ടുകാർ വിളിക്കുന്ന പേരെന്തുവാ? നാട്ടിൽ വിളിക്കുന്ന തങ്ങൾ എന്നാണ് നാട്ടിൽ വിളിക്കുന്നത്. എല്ലാവരും സജാദ് എന്നുള്ള ഇവിടെ സജാദ് തങ്ങൾ അല്ലയോ? ഓക്കെ. വീട്ടെന്ത് വിളിക്കുന്ന പേര്? വീട്ടിൽ തങ്ങൾ എന്നാണ്. ഓക്കെ. ഞാൻ ഇപ്പോൾ ശീലാക്രമത്തിലാണ്. രണ്ട് വർഷത്തോളമായി ഇവിടെ സുഖമില്ല വന്നത്. ബോംബെയിൽ ബനവേലിൻ്റെ ബനവേലിലാണ് ശീലാക്രമം. എൻ്റെ സ്നേഹിതന്മാർ ഇവിടെ നേപ്പിച്ച് ഇവിടെ ഇപ്പോഴും കഴിയുന്നു. സുഖമില്ലായിരുന്നു, ഇപ്പോഴും ഒരുവിധം സുഖമുണ്ട്. കുഴപ്പമില്ല, നടക്കാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ശക്തിയായിരുന്നു.